ഗുരുവായൂർ നഗരസഭയുടെ ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ച് യുഡിഎഫ് കൌൺസിലർമാർ ഇറങ്ങിപ്പോയി വൈസ് ചെയർമാനോടുള്ള ചോദ്യങ്ങള്ക്ക് ചെയർമാൻ മറുപടി നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത് ബജറ്റ് തീർത്തും ആവർത്തനമാണെന്ന പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ കുറ്റപ്പെടുത്തി പരതികൾ ആവർത്തിക്കുന്നതല്ലാതെ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല പദ്ധതികൾക്ക് ശൂനിധിയിൽ നിന്നാണ് തുക കണ്ടെത്തുന്നത് നഗരസഭ എടുക്കാൻ പോകുന്ന ദീർഘകാല ലോണുകൾക്ക് പലിശ എത്രയാണെന്ന് വിശദീകരിക്കാൻ പോലും ആകുന്നില്ല ബജറ്റ് അവതരിപ്പിച്ച വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഇതിനൊന്നും മറുപടി പറയുന്നില്ല പകരം ചെയർമാൻ എം കൃഷ്ണദാസാണ് മറുപടി നൽകുന്നത് ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നു ബിജെപി കൗൺസിലർമാരും ബജറ്റ് നേതൃത്വം സംസാരിച്ചെങ്കിലും ഇറങ്ങിപ്പോയില്ല പ്രൊഫസർ പി കെ ശാന്തകുമാരി തുടക്കത്തിലെ ഇറങ്ങിപ്പോക്കുന്നത് നടത്തി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബജറ്റിനെ പുകർത്തുന്നത് ചട്ടലംഘനമാണെന്നാരോപിച്ചായിരുന്നു ശാന്തകുമാരിയുടെ ഇറങ്ങിപ്പോക കൌൺസിലർ ബിബിതാ മോഹൻ സംസാരിക്കാൻ എഴുന്നേറ്റതോടെ ശാന്തകുമാരി പ്രതിഷേധിച്ചു പ്രതിഷേധം വകവയ്ക്കാതെ ബിബിത സംസാരം തുടർന്നു പ്രസംഗം അവസാനിച്ചതോടെ ശാന്തകുമാരി എഴുന്നേറ്റ ഇത് ചട്ടലംഘനമാണെന്ന് അറിയിച്ചു ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നുവെന്ന് ചെയർമാൻ മറുപടി നൽകിയെങ്കിലും ശാന്തകുമാരി വിയോജിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോവുകയായിരുന്നു ഗുരുവായൂരിന്റെ സർവമേഖലയിലും വികസനം എത്തുന്ന തരത്തിലുള്ള ബജറ്റാണിതെന്ന് ചെയർമാൻ പറഞ്ഞു യു ഡി എഫ് കൌൺസിലർമാരുടെ അഭാവത്തിൽ ചെയർമാൻ എം കൃഷ്ണദാസ് ബജറ്റ് പാസാക്കി സി ന്യൂസ് ഗുരുവായൂർ